ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ദാ ഇതുപോലെ ഒരു കോട്ടൺ ഒരു തുണിക്കകത്ത് നമുക്ക് എങ്ങനെ ഒരു ഡിസൈൻ പകർത്തി വരയ്ക്കാം, നമുക്കൊരു തുണിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ചിത്രം വരയ്ക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം, എങ്ങനെ വരച്ചെടുക്കാൻ പറ്റും എന്ന് കാണിക്കാനാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഈ ബട്ടർ പേപ്പർ വേണം. ബട്ടർ പേപ്പറും യെല്ലോ കാർബൺ പേപ്പർ വേണം. നമ്മൾ ബ്ലൂ അല്ല, യെല്ലോ കാർബൺ പേപ്പറും, പിന്നെ പോപ്ലിൻ്റെ തുണിയോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ വാങ്ങണം. ഞാനിവിടെ പോപ്ലിൻ്റെ തുണിയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോഴേ നമുക്ക് ഇതേപോലെ ഈ മൂന്ന് ഐറ്റംസാണ് മെയിനായിട്ട് വേണ്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോണിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഉണ്ട്, നമുക്കത് പക്ഷേ വരയ്ക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അതെങ്ങനെ വരച്ച് തുണിയിലോട്ട് പകർത്താൻ പറ്റും? അതല്ലെങ്കിൽ ഒരു ബുക്സിനകത്ത് ഒരു പിക്ചേഴ്സ് കാണുന്ന അത് നമുക്ക് വരയ്ക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ നമ്മളെ ഇഷ്ടം പോലെ ആ ഒരു ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ തുണിയിലോട്ട് പകർത്തിയെടുക്കാമെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊരു പിക്ചർ ട്രേസ് ചെയ്തെടുത്തതാണ്, ബട്ടർ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബട്ടർ പേപ്പറും യെല്ലോ കാർബൺ പേപ്പറും ഒരു കോട്ടൺ ഓർ പോപ്ലിൻ്റെ തുണിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ പോപ്ലിൻ്റെ തുണി മുറിച്ചെടുക്കാം കേട്ടോ. 9x9 എന്ന രീതിയിൽ മുറിച്ച് കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ 6 ഇഞ്ചിൻ്റെ റിങ്ങിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മതി റിങ്ങിൻ്റെ ആവശ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത തുണി ആദ്യം അടിയിൽ വെക്കണം കേട്ടോ. നമ്മളെടുത്ത് ഞാനിപ്പോൾ ഇവിടെ 9x9 എന്ന രീതിയിലാണ് തുണി എടുത്തേക്കുന്നത്. അത് നമ്മൾ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് യെല്ലോ കാർബൺ പേപ്പറിൻ്റെ മഞ്ഞ വരുന്ന ഒരുപാട് മഞ്ഞ വരുന്ന ഒരു ഭാഗമുണ്ട്, ആ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ട്രേസ് ചെയ്തെടുത്ത ഒരു പിക്ചർ വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ട്രേസ് ചെയ്യണം. അതിൻ്റെ മുകളിൽ ഒന്ന് വരച്ചു കൊടുക്കണം. അതായത് നമ്മൾ ആദ്യം തുണി വെക്കണം. ആദ്യം നമ്മൾ എടുക്കുന്ന കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ യെല്ലോ കാർബൺ പേപ്പർ ദാ ഈ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ട്രേസ് ചെയ്തെടുത്ത ഫോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പിക്ചർ വരയ്ക്കാൻ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടോ ഒന്ന് വരച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിൽ ഡയറക്റ്റ് നമ്മൾ തുണിയിൽ വരയ്ക്കുന്നതിനേക്കായി ബെറ്റർ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിലാണ് ഞാനിതേപോലെ ട്രേസ് ചെയ്തെടുക്കുന്ന കാര്യം പറഞ്ഞു. ആദ്യം ഞാനിപ്പോൾ ഇതൊരു ഫോണിൽ നിന്ന് ട്രേസ് ചെയ്ത് നമ്മളെടുത്ത് ട്രേസ് ചെയ്ത് എടുത്ത ഫോട്ടോ ഇതുപോലെ വെച്ചിട്ട് ഒന്നും കൂടി പെൻസിൽ വെച്ച് അതിൻ്റെ മുകളിൽ കൂടി ട്രേസ് ചെയ്തെടുക്കുമ്പോൾ ദാ ഇതുപോലെ നമ്മളുടെ തുണിയിൽ കിട്ടും. അപ്പം കണ്ട നമ്മൾ ദാ ആ വരച്ച സെയിം അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ തുണിയിലോട്ട് നമുക്ക് പകർത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിത്രം വരയ്ക്കാൻ അറിയത്തില്ലെന്നുള്ള ഒരു വിഷമം വേണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള പിക്ചേഴ്സ് വരയ്ക്കാൻ എളുപ്പമാണ്. എന്നിട്ട് നമ്മൾ റിങ്ങിനകത്ത് ഇതുപോലെ ചെയ്ത് നല്ല രീതിയിൽ അത് സ്ക്രൂ മുറുക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കി ത്രെഡിൻ്റെ വർക്കുകൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് കോപ്പി ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊരു ഡിസൈൻ ആവശ്യമായ ഡിസൈൻ എങ്ങനെ നമുക്ക് ഒരു തുണിയിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണിയിലോട്ട് എങ്ങനെ പകർത്താം എന്നുള്ളതാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ബാക്കി തുടർച്ചയുള്ള നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എംബ്രോയിഡറി വർക്കുകൾ ഓരോ സ്റ്റേജ് ബേസ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.